കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ വലിയൊരു തരംഗം സൃഷ്ടിച്ച ഒരു പാട്ടുണ്ട്. ഒരു നഴ്സറി പാട്ടിൻ്റെ റീമിക്സ്. കൊച്ചു പൂമ്പാറ്റേ എന്ന് തുടങ്ങുന്ന ഈ ഗാനത്തിൻ്റെ പിന്നിലെ ശബ്ദം ഒരു 4 വയസ്സുകാരൻ്റെതാണ്. ചെങ്ങന്നൂർ സ്വദേശിയായ അല്ലുപ്പൻ എന്ന് വിളിക്കുന്ന ഋതു. ഇപ്പോൾ ഋതുവും കുടുംബവും മനോരമ ന്യൂസിനൊപ്പം ചേരുകയാണ്. ഈ ഒരു പാട്ട് വലിയൊരു തരംഗമാണ് ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ പാട്ടിലേക്ക് എത്തുന്നത്? അവന് ഇവിടെ അവൻ്റെ ചേട്ടന്മാർ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഇവനുമുണ്ട്, പങ്കാളിയാണ്. ഇവന് അവരുടെ ചാനലിൽ പോയി ഈ പരിപാടി അവതരിപ്പിച്ചപ്പോൾ എന്തോ പറഞ്ഞു എന്ന് വഴക്ക് പറഞ്ഞപ്പോൾ പിണങ്ങി മാറിയിരുന്നു. മാറിയിരുന്നിട്ട് ഇവരെല്ലാം വീണ്ടും വിളിച്ചിട്ട് വന്നില്ല. എന്നിട്ട് പുള്ളി സ്വയം അങ്ങ് പറഞ്ഞ് ഞാൻ വരാം, ഒരു പാട്ട് പാടാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞി എന്ന് പാടിയ പാട്ടാണ് ഇത്. LKG വെച്ച് പഠിച്ച പാട്ടാണ്. ആ പാട്ട് അങ്ങ് പാടി അവരത് ഷൂട്ട് ചെയ്ത് അവരവരുടെ വീഡിയോയിലിട്ടു. വീഡിയോയിലിട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഇത്രയും ഇതായി. ഇത് കഴിഞ്ഞ് ആ പാട്ട് അശ്വൻ ഭാസ്കർ എന്ന് പറയുന്ന ആൾ വലിയ യൂട്യൂബറാണ്. അദ്ദേഹം ഈ പാട്ട് അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ അത് റിമിക്സ് ചെയ്തിട്ട് വലിയൊരു ഫാൻ ബേസ് തന്നെ ഇപ്പോൾ മോനുണ്ടെന്ന് പറയാം. ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും വലിയൊരു ഫാൻ ബേസ് ഉണ്ട്, ഒരുപാടധികം ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഇത്രയൊരു പ്രതികരണം, ഇത്ര വലിയൊരു പ്രതികരണം ആളുകളിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മനോരമ ചാനൽ വിളിച്ചു. മഴവിൽ മനോരമയിലെ ബമ്പർ ചിരി ആഘോഷത്തിൽ പോയി കുഞ്ഞ്. അവിടെ നിന്ന് ഇപ്പോൾ ഒരുപാട് ഓഫറുകൾ വരുന്നുണ്ട്. മറ്റ് യൂട്യൂബർമാരും മറ്റൊരുപാട് പേരിപ്പം വിളിക്കുന്നുണ്ട്, എടുക്കുന്നുണ്ട്. അവർ കമൻ്റ് അയക്കുന്നുണ്ട് അല്ലുപ്പനെക്കുറിച്ച്. നല്ല നല്ല വേറെ ഒരുപാട് വീഡിയോകൾ ഇറങ്ങുന്നുണ്ട്. പിന്നെ അല്ലുപ്പൻ്റെ വീഡിയോ തന്നെ, അല്ലുപ്പന് തന്നെ ഒരു ചാനലുണ്ട്, അല്ലു വ്ളോഗ്സ്. അതിൻ്റെ റേറ്റിംഗ് കൂടി ഭയങ്കര ഇതായി, ഫേമസ് ആയിരിക്കുകയാണ്. ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കാനും ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പൂജ കഴിഞ്ഞു, ഇന്നലെയായിരുന്നു അതിൻ്റെ പൂജ. ആ പൂജയ്ക്ക് പങ്കെടുത്തു. ഇദ്ദേഹം ആയിരുന്നു അതിൻ്റെ പോസ്റ്റർ റിലീസ് ചെയ്തത്. അല്ലുപ്പിനെ കൊണ്ടാണ് അവർ അത് ചെയ്യിച്ചത്. ഇപ്പോൾ എല്ലാവർക്കും അറിയാനൊരു കൗതുകമുള്ളൊരു ചോദ്യമാണ്, ഇതിപ്പോൾ അല്ലുപ്പൻ എന്നൊരു പേരെങ്ങനെയാണ് മോന് വന്നതെന്ന്. അപ്പോൾ അതിന് പിന്നിൽ എന്തെങ്കിലും കഥയുണ്ടോ? അല്ലു എന്നാണ് അവനെ വീട്ടിൽ വിളിച്ചിരുന്നത്. അപ്പോൾ ദാസപ്പനും കണ്ണപ്പനും എന്ന് പറഞ്ഞ് അപ്പോൾ അല്ലുപ്പൻ എന്ന് അയാൾ, ഞാൻ നിങ്ങളുടെ സ്വന്തം അല്ലുപ്പൻ എന്ന് പറഞ്ഞ് അതാ ആ പേര് അങ്ങ് ഫേമസ് ആയതാണ്. അവരുടെ ചാനലിൽ കൂടെ വന്ന് അവർ ദാസപ്പൻ ഞാൻ, കണ്ണപ്പൻ ഞാൻ, അല്ലു വ്ളോഗ്സിൻ്റെ വീഡിയോ എന്നൊക്കെ പറഞ്ഞ് അത് പേരങ്ങ് ഫേമസ് ആയി. മോനിപ്പം വലിയൊരു വ്ലോഗറാണെന്ന് തന്നെ പറയാം. അപ്പോൾ എങ്ങനെയാണ് വീട്ടുകാരിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട്, എങ്ങനെയാണ് മോന്? ഞങ്ങൾ ഒരുപാട് സപ്പോർട്ടാണ്. കുഞ്ഞ് എന്ത് ചെയ്താലും ഞങ്ങളതിന് സപ്പോർട്ടാണ്. പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമെന്ന് പറഞ്ഞാൽ, നമ്മൾ പുറത്തു പോയി മഴവിൽ മനോരമയിലൊക്കെ പ്രോഗ്രാം ചെയ്യാൻ പോയപ്പോഴാണ് ഇദ്ദേഹത്തിന് വില സത്യത്തിൽ ശരിക്കും മനസ്സിലായത്. ആൾക്കാർ എടുത്തുകൊണ്ട് പോവുകയും അവനൊപ്പം ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഒരുപാട് സന്തോഷം. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതിന് മുഴുവൻ നമുക്ക് താങ്ക്സ് പറയാനുള്ളത് കണ്ണപ്പനോടും ദാസപ്പനോടുമാണ്. അവരാണ് ഇതിൻ്റെ പിന്നിൽ കുഞ്ഞിനെ ചാനലിലോട്ട് കൊണ്ടുവന്നതും അവരൊപ്പം ചാനൽ ചെയ്തതും പിന്നെ ഇപ്പോൾ ഈ ഒരു ലെവലിലെത്തിയതും ഒക്കെ എല്ലാത്തിനും കാരണക്കാർ അവർ തന്നെയാണ്. പിന്നെ എന്തൊക്കെയോ നിമിത്തങ്ങൾ, ഒരുപാട് ഒരുപാട് നിമിത്തങ്ങൾ അശ്വൻ ഭാസ്കർ അത് റീമിക്സ് ചെയ്യാനും പിന്നീട് ഇപ്പോൾ ഫിലിമിലൊക്കെ ഞങ്ങൾ സത്യത്തിൽ പൂജയ്ക്ക് ഞങ്ങൾ ചെല്ലുന്നു അങ്ങനെയുള്ള ഒരു ഇതേ ഉള്ളായിരുന്നു, ചെറിയൊരു വേഷം അങ്ങനെ ഉണ്ട്. പക്ഷേ പോസ്റ്റർ റിലീസിനൊക്കെ വിളിച്ചപ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് ഒരുപാട് സന്തോഷം എല്ലാവരോടും. ഇത്രയധികം നമ്മുടെ മകനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടെന്നറിയുന്നില്ല, ഒരുപാട് സന്തോഷം.
ഇപ്പൊ ഈ ഒരു കൊച്ചുപൂമ്പാറ്റ എന്നുള്ള പാട്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കേട്ടിട്ടുള്ള പാട്ടാണ്. പക്ഷെ ഇതിനൊരു റീമിക്സ് കൊണ്ടുവന്നപ്പോഴാണ് അതിനൊരു ജീവൻ വെച്ചതെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും തുറന്നു കഴിഞ്ഞാൽ മൊത്തം അല്ലുപ്പന്റെ പാട്ടാണ് കേൾക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രതികരണത്തിൽ എങ്ങനെ എന്ത് തോന്നുന്നു? ഒരുപാട് സന്തോഷം. അവൻ്റെ അനി ടീച്ചറാണ് അവനെ പഠിപ്പിച്ചത്. അനി ടീച്ചർ അവന് ഭയങ്കര ഇഷ്ടമാണ്. എൽ കെ ജിയിലെ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. പക്ഷേ അദ്ദേഹം ഓൺലൈൻ ക്ലാസ് തനിയെ ഓപ്പൺ ചെയ്യുകയും അത് കാണുകയൊക്കെ തന്നെത്താനെ ചെയ്യുമായിരുന്നു. പ്രസന്റ് ടീച്ചറൊക്കെ തന്നെത്താനെ പറയും. അപ്പം തന്നെ കണ്ടുപഠിച്ചതാണ്, അല്ല നമ്മൾ പഠിപ്പിച്ചതല്ല, തന്നെ കണ്ടുപിടിച്ചതാണ്. അപ്പം അനി ടീച്ചറിനെ ഇപ്പോഴും അനി ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു. പക്ഷേ അനി ടീച്ചർ പഠിപ്പിക്കുന്നു എന്നുള്ള അനി ടീച്ചർ സ്കൂളിലുണ്ട്, അനി ടീച്ചറിൻ്റെ ക്ലാസ്സിൽ പഠിച്ചാൽ മതി, അനി ടീച്ചർ പഠിപ്പിച്ച പാട്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമാണ് ഇപ്പോഴും. ഏതായാലും വലിയ രീതിയിലുള്ളൊരു പ്രതികരണമാണ് അല്ലുപ്പന് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. വലിയൊരു ഫാൻ ബേസ് തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ആയിട്ടുണ്ടെന്ന് പറയാം. വലിയൊരു വ്ളോഗർ ആവണം എന്നാണ് അല്ലുപ്പൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം. ചെങ്ങന്നൂരിൽ നിന്ന് റെൻസി കുര്യാക്കോസിനൊപ്പം നീതു സതീഷ്, മനോരമ ന്യൂസ്.